ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കാടമുട്ട കൊണ്ടൊരു സമോസയാണ്. പഫ്സ് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ സമോസയും. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇവ നന്നായി വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇവ രണ്ടും കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇവയെല്ലാം കൂടി നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇനി ചപ്പിൻ്റെ ഇല കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കാടമുട്ട തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചേർത്ത് 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. സമൂസക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മസാല ചൂടാറിയതിന് ശേഷം നമുക്ക് സമൂസൻ്റെ പതിരയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കോഴിമുട്ട ആയതുകൊണ്ട് 1 മുട്ട തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമൂസ നന്നായി ഫില്ല് ചെയ്തെടുക്കാം. കാടമുട്ട കൊണ്ടുള്ള ഈ സമൂസ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പഫ്സിനൊക്കെ വേണ്ടി കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ കരയുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സമൂസയും ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിൻ്റെ വക്കിൽ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ നമ്മൾ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവ പൊരിച്ചെടുക്കാം. ഞാൻ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ സമൂസയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഓരോ സമൂസയും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് പൊരിച്ചെടുക്കാം. അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.